നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കണ്ണൂരിൽ കോവിഡ് ബാധിതൻ മരിച്ചു. മാരണനഷ്ട കേസിൽ ശിക്ഷിക്കപ്പെട്ട വയനാട് എംപി രാഹുൽ ഗാന്ധിയെ അയോഗ്യനും. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ നടപടി ഹൈക്കോടതി റദ്ദാക്കി. നിരോധിത സംഘടനയിലെ അംഗത്വം UAPA നിയമപ്രകാരം കേസെടുക്കാവുന്ന കുറ്റമാണെന്ന് സുപ്രീംകോടതി. സോൺട്ര ഇൻഫാടെക്കിന്റെ ഉപകരാർ കൊച്ചി കോർപ്പറേഷന്റെ അറിവോടെയെന്ന് ടോണി ചമ്മിണി. ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകൾക്ക് രണ്ടാം വർഷ MBBS കോഴ്സിന് അംഗീകാരം. വാർത്തകൾ വിശദമായി. ഒരിടവേളയ്ക്ക് ശേഷം കോവിഡ് കേസുകൾ ഉയർന്നതിനിടെ കണ്ണൂരിൽ കോവിഡ് ബാധിതൻ മരിച്ചു. മുഴപ്പിലങ്ങാട് സ്വദേശിയാണ് മരിച്ചത്. കോവിഡിനൊപ്പം മറ്റു രോഗങ്ങളും ഉണ്ടായിരുന്നുവെന്ന് DMO സ്ഥിരീകരിച്ചു. 9 മാസത്തിന് ശേഷമാണ് കണ്ണൂരിൽ കോവിഡ് മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് മൃതദേഹം പയ്യമ്പലത്ത് സംസ്കരിച്ചു. മോദി പരാമർശത്തിൽ സൂറത്ത് കോടതി കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷിച്ചതിനെ തുടർന്ന് രാഹുൽ ഗാന്ധിയെ ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യനാക്കി പ്രഖ്യാപിച്ചു. വയനാട് MP സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കി ലോക്സഭാ സെക്രട്ടേറിയറ്റ് ഉത്തരവും പുറത്തിറക്കി. കോടതി വിധി വന്ന വ്യാഴാഴ്ച മുതൽ പ്രാബല്യമെന്ന ഉത്തരവ്. 2 വർഷത്തെ തടവ് ശിക്ഷയാണ് സൂറത്ത് കോടതി രാഹുലിന് വിധിച്ചത്. കേരള സർവകലാശാല സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ കേസിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വൻ തിരിച്ചടി. സെനറ്റ് അംഗങ്ങളെ പുറത്താക്കിയ ഗവർണറുടെ നടപടി ഹൈക്കോടതി റദ്ദാക്കി. ഗവർണറുടെ ഉത്തരവ് ചട്ടവിരുദ്ധമാണെന്ന ഹർജിക്കാരുടെ വാദം കോടതി അംഗീകരിച്ചു. പുറത്താക്കപ്പെട്ട സെനറ്റ് അംഗങ്ങൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ വിധി. ജസ്റ്റിസ് സതീഷ് നൈനാന്റെ ബെഞ്ചാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിരോധിത സംഘടനകളിലെ അംഗത്വം നിയമവിരുദ്ധ പ്രവർത്തന നിരോധന നിയമപ്രകാരം കേസെടുക്കാവുന്ന കുറ്റമാണെന്ന് സുപ്രീംകോടതി. അംഗത്വം കൊണ്ടു മാത്രം കേസെടുക്കാനാവില്ലെന്ന 2011 വിധി തിരുത്തിയാണ് 3-അംഗ ബെഞ്ച് ഉത്തരവിറക്കിയത്. ജസ്റ്റിസുമാരായ MR ഷാ, CD രവികുമാർ, സഞ്ജയ് കരോൾ എന്നിവരടങ്ങിയ ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ആരു ഭൂയാൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അസം, ഇന്ദ്രദാസ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് അസം, റനീഫ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നീ വിധികളാണ് റദ്ദാക്കിയത്. സോൺട്ര ഇൻഫാട്രക്കിന്റെ ഉപകരാർ കൊച്ചി കോർപ്പറേഷന്റെ അറിവോടെയെന്ന് കൊച്ചി മുൻ മേയർ ടോണി ചമ്മണി. ഉപകരാർ നൽകിയിട്ടില്ലെന്ന കോർപ്പറേഷൻ വാദം തെറ്റാണ്. ഉപകരാർ നൽകിയ കാര്യം മേയർ കൗൺസിലിൽ അറിയിച്ചിരുന്നു. ആരാഷ് മീനാക്ഷി എൻവയർ ഓഫ് കെയർ ഉടമയുടെ പേരും പരാമർശിച്ചിരുന്നതായും ടോണി ചമ്മണി വ്യക്തമാക്കി. സോൺട്രയുടെ ഗോഡ്ഫാദറാണ് മുഖ്യമന്ത്രിയെന്നും കൊച്ചി മുൻ മേയർ ടോണി ചമ്മണി ആരോപിച്ചു. ഇടുക്കി കോന്നി മെഡിക്കൽ കോളേജുകൾക്ക് 2-വർഷ MBBS കോഴ്സിനുള്ള അംഗീകാരം ലഭിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ഇത് സംബന്ധിച്ച് നാഷണൽ മെഡിക്കൽ കമ്മീഷന്റെ കത്ത് ലഭിച്ചു. മാനദണ്ഡ പ്രകാരം ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിനുള്ള നിരന്തര ഇടപെടലുകൾക്കും തുടർ പ്രവർത്തനങ്ങൾക്കുമുള്ള അംഗീകാരം കൂടിയാണിത്. മറ്റു മെഡിക്കൽ കോളേജുകൾ പോലെ കോന്നി ഇടുക്കി മെഡിക്കൽ കോളേജുകളെ ഉന്നത നിലവാരത്തിലെത്തിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി പറഞ്ഞു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.